പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. SSLC അറബി ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മുൽസഖ്, പോസ്റ്റർ. അപ്പൊ പോസ്റ്റർ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആയിദ മുൽസഖൽ ആൻഡ് ഹെഫ്ലത്തി യോമിൽ ബിആ ബി മുസാഅദത്തി നിഖാതി താലിയ. ആയിദ മുൽസഖൽ, പോസ്റ്റർ തയ്യാറാക്കുക. ആൻഡ് ഹെഫ്ലത്തി യോമിൽ ബിആ ബി മുസാഅദത്തി നിഖാതി താലിയ. അപ്പൊ യോമുൽ ബിആനെ കുറിച്ചിട്ടാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. യോമുൽ ബിആ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി ദിനം. അപ്പം എൻവയോൺമെന്റ് ഡേനെ കുറിച്ചിട്ടാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത്. അപ്പം എന്തിനെ കുറിച്ചാണോ പോസ്റ്റർ നിർമ്മിക്കേണ്ടത് അത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പം ഇവിടെ യോമുൽ ബിആ എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് താരിഖ്, വക്ത്, മകാന്, ളുയൂഫ്, താരിഖ്, വക്ത്, മകാന്, ളുയൂഫ് എന്നിവ ഉൾപ്പെടുത്തുക. അപ്പം താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, വക്ത് സമയം, മകാൻ സ്ഥലം, ളുയൂഫ് അതിഥികൾ. അപ്പൊ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അതിഥികൾ ആരൊക്കെയാണ് അത് ആ പേരെഴുതുക. എവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് അതിൻ്റെ പേരെഴുതുക. എപ്പോഴാണ് ടൈം അത് എഴുതുക. താരിഖ് എന്നാണ് പ്രോഗ്രാം നടക്കുന്നത് ആ ഡേറ്റ് എഴുതുക. അപ്പൊ എല്ലാ ശ്രദ്ധിക്കുക, ഇതുപോലെ ബോക്സ് വരച്ചിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻസിൽ യോമുൽ ബി എനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞത്. യോമുൽ ബി ആ എന്ന് ഹെഡിങ് കൊടുക്കുക. യോമുൽ ബി ആ എന്ന് ഹെഡിങ് കൊടുക്കുക. വക്ത്, മകാന്, ളുയൂഫ് എന്നിവ ഉൾക്കൊള്ളിക്കുക. വക്ത് വക്ത് എഴുതുക, മകാൻ എഴുതുക, ളുയൂഫ് എഴുതുക. ഇനി ഒരു ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ നോക്കുക. ആയിദ മുൽസഖൻ അൻ ഹഫ്ലത്തി ബി മുനാസബത്തി യോമിൽ ഖിറാഅ അലാ ളൗഇ നിഖാത്. ആയിദ മുൽസഖൻ, പോസ്റ്റർ തയ്യാറാക്കുക. അൻ ഹഫ്ലത്തി ബി മുനാസബത്തി യോമിൽ ഖിറാഅ, യോമിൽ ഖിറാഅനെ കുറിച്ചിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. എന്താണ് യോമിൽ ഖിറാഅ? ആ വായന ദിനം. ഈ ക്വസ്റ്റ്യൻസ് തന്നെ താരിഖ്, വക്ത്, മക്കാന്, ളുയൂഫ് എന്നിവ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താരിഖ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം തന്നെ ഒരു ബോക്സ് വരക്കുക. എന്നിട്ട് യോമുൽ ഖിറാഅ എന്നാണ് ഇതിലെ ഹെഡിങ് കൊടുക്കേണ്ടത്. അപ്പം താരിഖ് എഴുതുക, വക്ത് ടൈം, മക്കാന് പ്ലേസ്, ളുയൂഫ് അതിഥികൾ ആരെല്ലാമാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അതിഥികൾ അത് എഴുതുക. ബർണാമിജ്, പ്രോഗ്രാം, അൽ കിതാബു ഹുവ സദീഖൈ അൽ ഹബീബ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ ഇതും കൂടെ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽ കിതാബു, പുസ്തകം, ഹുവ സദീഖൈ ഹബീബ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അദ്ദാവത്തുൽ ആമ. അപ്പം ഈ ക്വസ്റ്റ്യൻസിൽ ഇതും കൂടെ ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കാൻ പറഞ്ഞത് അത് ശ്രദ്ധിക്കുക. ഇക്റോൽ ഫിഖ്റ ആൻഡ് സയ്യിദ ഇറാ സിംഗാൾ വഅബ്ബീൽ ഇസ്തിമാറ. ഇക്റോൽ ഫിഖ്റ, ഈ പാരഗ്രാഫ് വായിക്കുക. ആൻഡ് സയ്യിദ ഇറാ സിംഗാൾ വഅബ്ബീൽ ഇസ്തിമാറ. അബ്ബീൽ ഇസ്തിമാറ എന്ന് പറഞ്ഞാല് ബയോഡാറ്റ തയ്യാറാക്കാനാണ്. അബ്ബിയോ എന്ന് പറഞ്ഞാൽ തയ്യാറാക്കുക. ഇസ്തിമാറ ബയോഡാറ്റ തയ്യാറാക്കുക. അസ്സയ്യിദ ഇറാ സിംഗാൾ വുലിദത്ത് ഫി മദീനത്ത് മീറത്ത് മിൻ വിലായത്ത് ഉത്തർപ്രദേശ് അൽ ഹിന്ദ്. കാൻ വാലിദുഹ അസ്സയ്യിദ രാജേന്ദ്ര വ വാലിദത്തുഹ അസ്സയ്യിദത അനിത സിംഗാൾ. ദറസത്ത് അവ്വലൻ ഫി മീറത്ത് സുമ്മ ദറസത്ത് ഫി ജാമിഅത്തി ദൽഹി ഫാസത്ത് ഹാദി ഷാബത്ത്
امتحانا امتحان الخدمة الإدارية الهندية سنة 2014 وظيفتها الآن في مجال الخدمة الإدارية الهندية بول اسم الكامل full name مكان الميلاد place of birth جنس ستلم اسم الولاية state name ജിൻസിയ നാഷണാലിറ്റി ഏത് രാജ്യമാണെന്നത് ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് ദിറാസത്ത് പഠനം വലീഫത്ത് ഒക്യുപ്പേഷൻ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇവിടെ ഇറാ സിംഗാൾ എന്നാണ് ഫുൾ നെയിം ഇസ്മുൽ കാമിൽ അപ്പം നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നത് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക മക്കാനുൽ മീലാദ് അപ്പം മക്കാനുൽ മീലാദ് പ്ലേസ് ഓഫ് ബർത്ത് അപ്പം വലിദത്ത് ഫി മദീനത്ത് മീററ്റിലാണ് ഇസ്മുൽ വിലായ ഏത് വിലായത്താണ് ഉത്തർപ്രദേശാണ് ജിൻസിയ നാഷണാലിറ്റി ഹിന്ദ് ഇസ്മുൽ വാലിദ് ഉപ്പയുടെ പേര് അപ്പൊ ഇതവിടെ വാലിദുഹ രാജേന്ദ്ര ഇസ്മുൽ വാലിദത്ത് ഉമ്മയുടെ പേര് ഇവിടെ വാലിദത്തുഹ എന്ന് കൊടുത്തിട്ടുണ്ട് അനിത സിംഗാൾ ദിറാസത്ത് പഠനം വലീഫത്ത് ജോലി ഇപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക അപ്പോൾ ഈ പിന്നെ ആൻസർ ഈ പാരഗ്രാഫ് തന്നെ ഉണ്ട് ഇനി നേരെ തിരിച്ചും തരാറുണ്ട് അപ്പോൾ ഇത് തരും അപ്പം എന്നിട്ട് നേരെ തിരിച്ചിട്ട് എഴുതാൻ പറയും اقرأ الفقرة وكون أربع أسئلة باستخدام الأدوات الاستفهامية من؟ ما؟ أين؟ متى؟ اقرأ الفقرة باراجراف وايكوغا وكون أربع أسئلة نال كوستين ഉണ്ടാക്കുക ഈ പാരഗ്രാഫ് വായിക്കുക എന്നിട്ട് അതിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഹ്ദാമിൽ അദവാത്തിൽ ഇസ്തിഫാമിയ അദവാത്തിൽ ഇസ്തിഫാമിയ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ എന്ന് ഉപയോഗിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക മ എന്ന് ഉപയോഗിച്ചിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ഐന മത്ത അപ്പം ഇവിടെ പാരഗ്രാഫില് ആരെ കുറിച്ചാണോ പറഞ്ഞത് അത് നന്നായിട്ട് വായിക്കുക ഇവിടെ ഷായിറു സ്വാലിഹ് മഹ്മൂദ് ഹവാരിനെ കുറിച്ചിട്ടാണ് പാരഗ്രാഫ് അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം മൻഹുവ സ്വാലിഹ് മഹ്മൂദ് ഹവാരി മ ജിൻസിയ എന്ന് ചോദിക്കാം ജിൻസിയ ഏത് നാഷണാലിറ്റിയാണ് എന്ന് പറഞ്ഞ ഏത് ഐന 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 എന്ന് പറഞ്ഞ എവിടെ എവിടെ ജനിച്ചു എന്ന് ചോദിക്കാം ഐന ബുലിതാന്ന് മത്ത എപ്പോൾ അപ്പം എല്ലാവർക്കും പെട്ടെന്ന് എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം പാരഗ്രാഫ് നന്നായിട്ട് വായിക്കാം എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത് എല്ലാവരും നന്നായി എഴുതാൻ ശ്രമിക്കാം രണ്ടായിരത്തി പതിനേഴിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇഖ്തരിൽ മുത്തറാദിഫ മിനൽ ഹിലാലേനി ലി കലിമാത്തിൽ എത്തി തഹ്തഹൽ ഹത്ത് അപ്പം തായ അടിവരയിട്ട പദത്തിന്റെ സമാന പദം കണ്ടെത്താനാണ് പറഞ്ഞത് സുമല കൂട്ടുകാർ സുമല എന്ന പദത്തിന്റെ അതേ അർത്ഥമുള്ള പദം ഏതാണ് അസ്തിഖാ നജാഹ് വിജയം ഫൗസ് അടുത്തത് ഉക്തുബിൽ ജുമുഅ ലി കലിമാത്ത് താലിയ തായുള്ള പദത്തിന്റെ ജം എഴുതാനാണ് പറഞ്ഞത് മുഅല്ലഫത്ത് എന്ന പദത്തിന്റെ ജം എന്താണ് മുഅല്ലഫാത് ഉമ്മ ഉമ്മഹാത് ഇഖ്തരിൽ സ്വഹീഹ മിനൽ ആതിയ ഇഖ്തരിൽ സ്വഹീഹ അപ്പം തായ തന്നതിൽ നിന്ന് ശരിയായ ആൻസർ എഴുതാനാണ് പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ വൺ മൻ ഷായിറു നഷീദുൽ മദ്രസ നഷീദുൽ മദ്രസ എന്ന കവിത എഴുതിയത്
ഏത് കവിയാണ്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ കവിതയാണ് നഷീദുൽ മദ്രസ. അടുത്തത് മൻ സ്വാഹിബു ദീവാനി അസാഫീറു ബിലാദി. അസാഫീറു ബിലാദി എന്നത് ആരുടെ ദീവാനാണ്? ആരുടെ ദീവാനാണ് അസാഫീറു ബിലാദി? അസാഫീറു ബിലാദി ആരുടെ ദീവാനാണ്? സ്വാലിഹ് മഹ്മൂദ് ഹവാരി. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ ദീവാനാണ് അസാഫീറു ബിലാദി. അടുത്തത് മൻ ഇബ്രാഹിമുബിനു അദ്ഹം. ഇബ്രാഹിമുബിനു അദ്ഹം ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? റജുലുൻ തഖിയൻ. ക്വസ്റ്റ്യൻ നമ്പർ ഫോർ, സിൽ ബൈന ഷഖ്സിയാതി വൽ മുഹാവറാതി. ഈ ബോക്സിൽ കുറച്ച് വ്യക്തികളെ തന്നാണ്, അവര് പറഞ്ഞ ഡയലോഗ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഇബ്രാഹിം, അപ്പം ഇബ്രാഹിം പറഞ്ഞ ഡയലോഗ് ഉണ്ട് അപ്പുറത്തെ ബോക്സിൽ, അതേതാണ്? വല്ലാഹി മാ കദബ്തു. അൽ മർഅത്തു, മർഅത്ത് പറഞ്ഞത് അഅതനി ഷൈഅൻ മിനൽ ഫവാകിഹി. അൽ മാലിക്ക, മാലിക്കത്ത് എന്താണ് പറഞ്ഞത്? നമ്മൾ പാഠഭാഗത്തു നിന്ന് വായിച്ചു. ഫവാല ഹാദിൽ മുദ്ദത്തി ലം തദുഖ് ഷൈഅൻ. ഷഖീഖ്, ഷഖീഖ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഏതാണ്? ഇന്നഹു റജുലൻ ലാ യക്സിബ്. അടുത്തത് ഇഖ്തർ മിന താലിയ തലാഖത ഉമൂരിൻ തഹ്താജു ഇല നജാഹിക്ക. താഴെയുള്ള എഫ്തർ മിനത്താലിയ തലാഖത്തുമോരി, താഴെ കൊടുത്തതിൽ നിന്ന് മൂന്ന് കാര്യം തിരഞ്ഞെടുക്കണം. തഹ്താജു ഇല നജാഹിക, നിങ്ങളുടെ വിജയത്തിന് ആവശ്യമായ മൂന്ന് കാര്യങ്ങൾ താഴെയുള്ളതിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? അസ്തിക്വത്തു ബിന്നഫ്സി, ആത്മവിശ്വാസം. അൽ അസ്മു വൽ ഹസ്മ്. അൽ ജുഹുദു വൽ ഹദബ്, ലക്ഷ്യവും പരിശ്രമവും. അൽ ജുഹുദു വൽ ഹദബ്. ഇനി അടുത്തത് ഇക്റോൽ ഫിക്റ വ അജിബ് അൻ അസ്ഇല. ഇക്റോൽ ഫിക്റ പാരഗ്രാഫ് വായിക്കുക. വ അജിബ് അൻ അസ്ഇല, അജിബ് ഉത്തരം, ഉത്തര എഴുതാനാണ് പറഞ്ഞത്. അൻ അസ്ഇല, ചോദ്യത്തിന് ഉത്തര എഴുതുക. അപ്പൊ നിങ്ങൾ പാരഗ്രാഫ് വായിക്കുക, എന്നിട്ട് താഴെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് മോഡൽ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും വിജയാശംസ.